Good morning, Kerala. Today, poll varunna valare prathanapetta vaarthayilekku pogukayanu. Waqf azhimathiyil Muslim League samsthana secretary Abdurahman Kallaiye chodyam cheyyunnu. Mattannur SHO M. Krishnan nethruthathilana chodyam cheyyal. Mattannur Juma Masjid nirmanathil 7 kodi roopayude tattippu nadathiyennanu case. Santhosh Kannooril ninnu nammodoppam cheyyukayanu. Santhosh, raavile valare prathanapetta vaarthayanu Kannooril ninnu varunnathu. Waqf azhimathiyil Muslim League inde samsthana thanne prathanapetta nethaavaanu Abdurahman Kallai. Adhehathe chodyam cheyyunnu ennaanu manasilakkan kazhiyunnathu. Nerathe thanne അവിടുത്തെ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ അബ്ദുറഹ്മാൻ കല്ലായിക്കും ലീഗ് നേതൃത്വത്തിനുമെതിരെ ഉയർന്നു കേട്ടിരുന്നു. ഇത് കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് എത്തിക്കുകയാണോ ലീഗിനെ? തീർച്ചയായും മനു, മട്ടന്നൂരിലെ ജുമാ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി എന്ന കേസിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവായ SMC കുഞ്ഞഹമ്മദ് മാസ്റ്റർ, മട്ടന്നൂരിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് യു മഹറൂഫ് എന്നിവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മട്ടന്നൂർ SHO എം കൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കേസെടുത്തതിന് പിന്നാലെ ഇവർ കോടതിയെ സമീപിക്കുകയും ഇവർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമായിട്ടുള്ള നിബന്ധനകളോടെ വ്യവസ്ഥകളോടെയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഈ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഈ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞ കാര്യം, ഇന്ന് അതായത് ഇന്ന് 8 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ജാമ്യവ്യവസ്ഥയിൽ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ രാവിലെ 7:55 ഹാജരായത്. ഈ ഇന്ന് വൈകുന്നേരം 7 മണിവരെ പ്രതികളെ ചോദ്യം ചെയ്യാം എന്നാണ് കോടതി ഈ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ, ചോദ്യം ചെയ്യലിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നും കോടതി ഈ മുൻകൂർ ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ മട്ടന്നൂരിലെ ജുമാ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ചിലവായി എന്നാണ് അന്നത്തെ ഈ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്ന അബ്ദുൾ റഹ്മാൻ കല്ലായി ഉൾപ്പെടെയുള്ളവർ കണക്കിൽ കാണിച്ചിരുന്നത്. എന്നാൽ 3 കോടി രൂപ മാത്രം ചെലവായതിൻ്റെ കൃത്യമായ കണക്കുകളാണുള്ളത്. 7 കോടി രൂപ ചെലവായതിന് കൃത്യമായ കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഹാജരാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ബില്ലുകളും വൗച്ചറുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലാണ് കമ്മിറ്റിക്ക് മുൻപാകെ ഇവർ അവതരിപ്പിച്ചത്. ഈ പള്ളിയുടെ മസ്ജിദിൻ്റെ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥതയിലുള്ള കെട്ടിടം വാടകയ്ക്ക് നൽകിയതിൻ്റെ പേരിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഈ ജുമാ മസ്ജിദിലെ തന്നെ പള്ളി കമ്മിറ്റി അംഗമായിട്ടുള്ള ജനറൽ ബോഡിയിൽ അംഗമായിട്ടുള്ള ഷമീർ എന്നയാൾ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ മട്ടന്നൂരിലെ CPM പ്രധാനപ്പെട്ട നേതാവ്, കണ്ണൂരിലെ CPM നേതാവ് ശ്രീ പി പുരുഷോത്തമൻ നമ്മോടൊപ്പം ടെലിഫോണിൽ അയച്ചിരുന്നുണ്ട്. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ പുരുഷോത്തമൻ കേൾക്കുന്നുണ്ടോ? ശരി, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. സന്തോഷം, തുടരാം. ഈ മനു, കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ഈ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ കല്ലായി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഈ ജുമാ മസ്ജിദ് നിർമ്മാണത്തിൽ, മട്ടന്നൂരിൽ നടന്നിട്ടുള്ള ഈ നിർമ്മാണത്തിലാണ് വലിയ അഴിമതി നടന്നിട്ടുള്ളത്. അതായത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ 7 കോടി രൂപയോളം വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം വിശ്വാസത്തിൻ്റെ മറവിൽ വലിയ അഴിമതി നടത്തുകയാണെങ്കിൽ വലിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയുമാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ആ ആക്ഷേപത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവതരമാണ്. ഇപ്പോൾ CPM നേതാവ് ശ്രീ പുരുഷോത്തമൻ നമ്മുടെ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ പുരുഷോത്തമൻ, കേൾക്കാമോ? കേൾക്കാം. അതായത് ഈ കാര്യങ്ങൾ ഏറെ ഗൗരവതരമാണ്. ഒരു വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ്. വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് 7 കോടിയോളം രൂപയുടെ തട്ടിപ്പ് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അതും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവാണ് അതിൽ ആക്ഷേപത്തിന് ഇരയായി നിൽക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവതരമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നമ്മൾ കാണേണ്ടത്? അതെ, ഇത് വിശ്വാസികളെ പറ്റിക്കുന്ന നിലപാടാണ് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദപ്പെട്ടവർ ചെയ്തിരിക്കുന്നത്. 10 കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ട് ഏകദേശം 3.5 കോടി രൂപയാണ് യഥാർത്ഥ നിർമ്മാണ ചെലവായിട്ട് കാണുന്നത്.
ഏകദേശം ഒരു 7 കോടി രൂപയോളം വരുന്ന വലിയ വെട്ടിപ്പാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. മാത്രമല്ല, ഈ നിയമവിരുദ്ധമായിട്ടാണ് ഈ പള്ളി നിർമ്മാണം തന്നെ നടത്തിയിട്ടുള്ളത്. നഗരസഭയിൽ നിന്നോ അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ നിന്നോ ഇതിനാവശ്യമായിട്ടുള്ള അനുമതിയോ പെർമിറ്റോ തന്നെ എടുക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായത്. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിരുന്നു. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ റൂമുകൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയതിന് പലതിനും ഇപ്പോ കണക്കില്ലാത്ത അവസ്ഥയാണുള്ളത്. ആര് കൈപ്പറ്റി എന്നുള്ളതോ ആർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതിനോ ഒരു വ്യവസ്ഥയില്ല. അത് സംബന്ധിച്ച് ഉൾപ്പെടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനകത്ത് പരാതിയുണ്ട്. ഇപ്പോ റൂമിന് വേണ്ടി പണം കൊടുത്തവർ തന്നെ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിശ്വാസികളെ വലിയ വെട്ടിപ്പ് നടന്ന നിലപാടാണ് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രവണതയല്ല. തീർച്ചയായും ഇതൊരു കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് അപ്പുറത്തേക്ക് നോക്കൂ. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതിൽ പ്രതിസ്ഥാനത്ത് ആരോപണ വിധേയനായി നിൽക്കുന്നത് എന്നാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. നമുക്കറിയാമല്ലോ, നേരത്തെ കോഴിക്കോട് കടപ്പുറത്ത് ഇവർ വഖഫ് സംരക്ഷണ റാലിയൊക്കെ നടത്തി വലിയ തോതിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് താങ്കളും കേട്ടതായിരിക്കുമല്ലോ. അങ്ങനെ നടത്തിയ ആളുകളാണ്. ഇവിടെ മാത്രമല്ല, നേരത്തെ തളിപ്പറമ്പിൽ നിന്നും വലിയ തോതിൽ ഭൂമിയടക്കം കയ്യേറിയെന്ന സമാനമായ ആരോപണം ലീഗിനെതിരെ ഉയർന്നു കേൾക്കുകയുണ്ടായി. അപ്പോൾ കാര്യങ്ങൾ സുഖമായ രീതിയിലല്ല വഖഫുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിൽ നടക്കുന്നത്. അതെ, ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ചില മതസ്ഥാപനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പിനകത്തും വഖഫ് ബോർഡിന്റെ സ്ഥലം അന്യായമായി കൈമാറ്റം ചെയ്ത വലിയ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മേഖലകളാക്കി ആരാധനാലയങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ലീഗിന്റെ സംസ്ഥാന നേതാവാണ് ഒരു ഭാരവാഹി, മറ്റൊരാള് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, സെക്രട്ടറി പ്രസിഡന്റുമായിട്ടുള്ള കമ്മിറ്റിയാണ് മട്ടന്നൂരിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഗൗരവപരമായ ഒരു വിഷയമായി തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എടുക്കുക എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ പുരുഷോത്തമൻ, CPIM നേതാവ്, കണ്ണൂർ ജില്ലയിലെ ശ്രീ പുരുഷോത്തമനാണ് പ്രതികരിച്ചത്. സന്തോഷം ഒരിക്കൽ കൂടിയുണ്ട്. സന്തോഷം, ഇത് അത്ര എളുപ്പത്തിൽ എഴുതിത്തള്ളാൻ പറ്റുന്ന വിഷയമല്ല. കാരണം ഈ പള്ളി കമ്മിറ്റി എന്നതിനപ്പുറത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരോപണ വിധേയരായ വ്യക്തികളെല്ലാം സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളാണ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായി ആണെങ്കിലും ഉൾപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവാണെങ്കിലും ഒക്കെ അങ്ങനെ പ്രധാന പദവികളിലിരിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ അല്പം സമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, സന്തോഷം തന്നെയാണല്ലോ, തളിപ്പറമ്പിലും ലീഗിൻ്റെ ഇടപെടലുകൾ, വഖഫ് ഭൂമിയടക്കം കയ്യേറിയ, പള്ളി ഭൂമിയടക്കം കയ്യേറിയ വാർത്തകളൊക്കെ അന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, വ്യാപകമായി വിശ്വാസത്തിൻ്റെ മറവിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കുകയാണ്. തീർച്ചയായും വിശ്വാസികൾ തന്നെ, അതായത് പള്ളി കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിനെതിരെ ആദ്യം രംഗത്തെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട്, വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തി കേസെടുക്കുന്നത്. ഏറ്റവും പ്രധാനമായത് ഇവിടെ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിനെയും രണ്ടിനെയുമാണ് വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഴിമതി ഈ കേസിൽ, ഈ ജുമാ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നിർമ്മാണത്തിൽ മാത്രമല്ല, ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാതെ കൃത്രിമം കാട്ടിയിട്ടുണ്ട് എന്ന് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇന്ന് ഈ പ്രതികളെ, കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കോടതിയുടെ അനുമതിയുമുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി കോടതിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ 8 മണിക്ക് തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിന് മുൻപ് തളിപ്പറമ്പിലും വലിയ രീതിയിൽ, അതായത് കോടിക്കണക്കിന് രൂപയുടെ വഖഫ് ബോർഡ് അഴിമതി നടക്കുകയും അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവും അന്വേഷണവും എല്ലാം തന്നെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അബ്ദുൾ റഹ്മാൻ കല്ലായി. അദ്ദേഹം ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായി മാറിയത്. മാത്രമല്ല, വിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മനു, ശരി. എം സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പള്ളി പണിയുന്നതിൻ്റെ മറവിൽ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ മുസ്ലിം ലീഗ് നേതാവിനെ, സംസ്ഥാന സെക്രട്ടറിയെ അന്വേഷണ സംഘം ഇപ്പോൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് സന്തോഷം നൽകിയത്. ഇത് നമുക്കറിയാം, ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, പലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ തളിപ്പറമ്പിൽ ലീഗ് നേതൃത്വത്തിൽ ഭൂമി കയ്യേറ്റം പള്ളിയുടെ നടത്തി. ഒപ്പം കുറ്റിക്കാട്ടൂരിൽ, കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഭൂമി കയ്യേറ്റം നടത്തിയെന്ന ആക്ഷേപവും വാർത്തയും ഒക്കെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്.
അങ്ങനെ ഒരു വശത്ത് വിശ്വാസികളുടെ സംരക്ഷകരെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് മറുവശത്തുകൂടി ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകുന്നത് എന്ന ആക്ഷേപമാണ് ലീഗിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്.